നോക്കൂ, ഈ അസംബന്ധം നിർത്തൂ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കൂ. ഇന്ന് അവസാന ദിവസമാണ്. ഒരു ഗുരു ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രരാക്കും. അതിനുശേഷം സാധന മാത്രം. അദ്ദേഹം നല്ല വിധത്തിൽ ജീവിച്ചു. മരണമെത്തുമ്പോൾ അദ്ദേഹം നല്ല വിധത്തിൽ മരിക്കും. നമസ്കാരം സദ്ഗുരു. നമ്മൾ എന്തുകൊണ്ടാണ് മരണത്തെ ഇത്രയധികം ഭയപ്പെടുന്നത്? See, right now, why there is so much fear is the substance of your life is only in your clothes, your jewels, your education, a few people that you gathered around you. That's all the substance of your life is. All these things can be taken away from you any moment. നോക്കൂ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭയമുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്ത, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ, നിങ്ങളുടെ ആഭരണങ്ങളിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ചുറ്റും ശേഖരിച്ചിട്ടുള്ള ഏതാനും ആളുകളിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്ത. അത്രയേ ഉള്ളൂ. ഏതു നിമിഷത്തിലും ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാം, അല്ലേ? ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ദൃഢത നൽകുന്നത്, അല്ലേ? ലഭിച്ച കുറച്ച് വിദ്യാഭ്യാസം, നിങ്ങളുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, ചുറ്റുമുള്ള കുറച്ച് ആളുകൾ, ഇവ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു ജീവനാണ് എന്നതിൻ്റെ ദൃഢത നൽകുന്നത്. ഇത്തരത്തിൽ അതൊരു ജീവനല്ല, അതൊരു അറ്റകുറ്റപ്പണിയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള നിസ്സാരമായ കട്ടകൾ കൊണ്ട് നിങ്ങളൊരു കെട്ടിടം പണിതാൽ സ്വാഭാവികമായും അതപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് നിങ്ങൾ വിഷമിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഈ തൂണ് പണിയാൻ കല്ലിന് പകരം ചുള്ളിക്കമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെപ്പോൾ എൻ്റെ തലയിൽ ഇടിഞ്ഞു വീഴുമെന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലേ? അതങ്ങനെയല്ലേ? അതാണ് നിങ്ങളുടെ ആദി, അതാണ് നിങ്ങളുടെ ഭയം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചുള്ളിക്കമ്പുകൾ കൊണ്ടാണ് ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നത്. ഉറപ്പുള്ള ഒന്നുകൊണ്ടല്ല, യാഥാർത്ഥ്യം കൊണ്ടല്ല, മിഥ്യയായ കാര്യങ്ങൾ കൊണ്ട്. എല്ലായ്പ്പോഴും നിങ്ങൾ ഭയത്തിലാണ് ജീവിക്കുക. വേറൊരു വഴിയുമില്ല. അവ വെറുതെ ചുള്ളിക്കമ്പിനാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അത് തലയിൽ തകർന്നു വീഴുമെന്ന ഭയം സ്വാഭാവികമായിരിക്കും, ശരിയല്ലേ? അതാണ് നിങ്ങൾക്ക് സംഭവിച്ചതെല്ലാം. മറ്റെന്തെങ്കിലും കൊണ്ട് പണിയാൻ സമയമായി. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഗണ്യമായ എന്തെങ്കിലും കൊണ്ടുവരൂ. കുറച്ചുകൂടി ദൃഢമായ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ ഇരുന്നാൽ തന്നെ എല്ലാം സുന്ദരമാണ്. ജീവിതമോ മരണമോ എന്തായാലും സുന്ദരമാണ്. ഇങ്ങനെയായിരിക്കും അത്. വളരെ മനോഹരമായൊരു കഥയുണ്ട്. ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന ദിവസം അദ്ദേഹം എപ്പോഴും കഞ്ഞിയാണ് പ്രാതലിന് കഴിച്ചിരുന്നത്. എപ്പോഴും പ്രാതലിന് ശേഷം അദ്ദേഹം ചുറ്റുമുള്ള സന്യാസിമാരോടൊപ്പം കൂടിക്കാഴ്ച നടത്തിയിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് 40 വർഷത്തോളം തുടർന്നു പോയി. ബോധപ്രാപ്തിക്കു ശേഷം 40 വർഷങ്ങൾ പ്രഭാതവർഷത്തിനു ശേഷം അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ആരുണ്ടായിരുന്നാലും ശരി, 10 പേരാണെങ്കിലും 10,000 പേരാണെങ്കിലും എത്ര പേരുണ്ടായാലും പ്രാതലിനു ശേഷം അദ്ദേഹം അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവസാന ദിവസമാണെന്ന്. പതിവ് പോലെ അദ്ദേഹം കഞ്ഞി കുടിച്ചതിന് ശേഷം അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നാണ് അവസാന ദിവസം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. സന്യാസിമാരിൽ അധികം പേരും കരയാൻ തുടങ്ങി. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം ചോദിച്ചു. മറ്റേതെങ്കിലും ദിവസം കരയുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്നെന്റെ അവസാന ദിവസമാണ്, സമയം പാഴാക്കരുത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും ദിവസമായിരുന്നാൽ നിങ്ങൾക്ക് കരയുകയും ഉരുളുകയും എല്ലാം ചെയ്യാം, അതിനുള്ള സമയമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ആളുകൾ കരയുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. പക്ഷെ ഗുരു, ആരും ഒരു ചോദ്യവും ചോദിക്കാതെ അങ്ങ് പോവുകയാണോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ അസംബന്ധം നിർത്തൂ, എന്തെങ്കിലും ചോദിക്കൂ. ഇന്നെന്റെ അവസാന ദിവസമാണ്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദൂരീകരിക്കൂ. അതിനുശേഷം ഇവിടെ ബോധന രീതി മാത്രമേ ഉണ്ടാകൂ. സംശയങ്ങൾ അകറ്റാൻ ആരും ഉണ്ടാകില്ല. നോക്കൂ, ഏത് ശിക്ഷണം കൊണ്ടും നിങ്ങൾക്ക് കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ കഴിയും. ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രരാക്കാൻ കഴിയൂ. അതിനുശേഷം അവിടെ കുരുക്കഴുക്കിൽ ഉണ്ടാവില്ല, സാധന മാത്രമേ ഉണ്ടാവൂ. ഇന്ന് എന്റെ അവസാന ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രായോഗികമായ കാര്യമാണ്. അദ്ദേഹം നല്ല വിധത്തിൽ ജീവിച്ചു. മരണം വരുമ്പോൾ അദ്ദേഹം നല്ല വിധത്തിൽ മരിക്കും. താൻ നല്ല വിധത്തിൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് ഇനിയൊരു ദിവസം മാത്രമാണ്. ഒരു ദിവസം നിങ്ങൾ ഈ ശരീരമെടുത്തു, മറ്റൊരു ദിവസം നിങ്ങൾ ശരീരത്തോടെ നടന്നു, ഇനിയൊരു ദിവസം നിങ്ങൾ ശരീരം ഉപേക്ഷിക്കും. നിങ്ങൾ അതിനെ ഉപയോഗിച്ച് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് കാരണം ലളിതമായി പറഞ്ഞാൽ, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് താക്കോൽ ദ്വാര കാഴ്ചയുള്ളൂ. കാലഭൈരവനെന്നാൽ സമയം നശിപ്പിക്കുന്നവനെന്നാണ്. ജീവിതമെന്ന് വിളിക്കുന്നതും മരണമെന്ന് വിളിക്കുന്നതും കാലത്തിലൂടെയാണ് സംഭവിക്കുന്നത്.
ശുക്രാചാര്യൻ അവരെ സഞ്ജീവനി മന്ത്രം കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു, അവനെ കൊല്ലേണ്ട കാര്യമില്ല, അവനെ എന്നിലേക്ക് ലയിപ്പിക്കാം. ഞാൻ എന്തു ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ അതായി മാറുന്നു. മിക്ക ആളുകളും എൻ്റെ ജീവിതശൈലി അനുസരിച്ച് എന്നെ മിക്ക ആളുകൾക്കും മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഞാൻ മരിക്കുന്ന രീതി കണ്ട് ഒരുപക്ഷെ ഞാൻ ആരാണെന്നറിയും.